ശ്യാമയെ ശല്യം ചെയ്തതിന് കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗൗതമിന്റെ മനസ്സ് നിറയെ ശ്യാമയോടുള്ള പകയും പ്രതികാരവുമായിരുന്നു. മദ്യത്തിനടിമയായ ശരത്തിനെ സൗഹൃദം നടിച്ച് കൂടെ കൂട്ടുന്ന ഗൗതം ശ്യാമയെ കീഴ്പ്പെടുത്തുന്നു. ശ്യാമ എന്നോട് ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നെന്നാ പറഞ്ഞത്. അമ്മ ശരത്തേട്ടനാ വിളിച്ചേ, ചോദിച്ച ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആരൊക്കെ തടസ്സം നിന്നാലും അവരെ ഞാൻ ഡിവോഴ്സ് ചെയ്യിച്ചിരിക്കും. ശ്യാമയെ ശരത്തിൽ നിന്നും വേർപിരിക്കണമെന്ന് സുനന്ദ തീരുമാനിക്കുന്നു. ഗൗതം വീണ്ടും ശ്യാമയെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നു. ആലോചിച്ചാൽ നിനക്ക് ഒരിക്കലും എന്നെ വെറുക്കാൻ തോന്നില്ല ശ്യാമ. ഞാൻ നിനക്ക് തന്നത് നിന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയുമാണ്. തുടർന്ന് കാണുക. ശരത്തിന് വേണ്ടത് മദ്യം മാത്രമായിരുന്നു. ഞാനത് അവന് മതിയാവോളം കൊടുത്തു. പകരം എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തു. ഈ ക്ഷോഭമൊന്നും നിനക്ക് അപ്പോഴില്ലായിരുന്നല്ലോ ശ്യാമ. പിന്നെ താൻ ജീവൻ ഒടുക്കാൻ നോക്കിയത് അത് ഞാൻ കാരണമായിരുന്നെങ്കിൽ നീ അന്ന് നേരം വെളുക്കു മുമ്പേ അത് ചെയ്യുമായിരുന്നു. അതിനുശേഷം താനും ശരത്തുമായി വീണ്ടും എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവനോട് താനെല്ലാം പറഞ്ഞോ. ശരത്തിന് എന്നെ യാതൊരു സംശയവും തോന്നാൻ ഇടയില്ല. അപ്പൊ നീ പറയാനും സാധ്യതയില്ല. എങ്കിൽ നമ്മൾ സേഫ്. വെറുതെ നീ ആവശ്യമില്ലാത്ത കേസുകൾക്കൊന്നും പോലെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവാം ശ്യാമ. ഒരു മനുഷ്യനാണോ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഇനി എന്നെ വിളിച്ച ഉറപ്പായും നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിരിക്കും. വെച്ചിട്ട് പോടാ റാസ്കൽ. റാസ്കൽ കൊള്ളാം. ആ വിളിയിൽ തീരണം നിനക്ക് എന്നോടുള്ള വെറുപ്പും പകയും എല്ലാം. ശരത്തേടനോടല്ല, പിന്നെ ആരായിരിക്കും ശ്യാമേച്ചിയുടെ ലൈഫ് തകർത്തത്? അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ചേച്ചി, ചേച്ചിയെ മമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു. ഇനി റൂമിലേക്കൊന്നും കൊണ്ടുവന്ന് തരില്ല. ചേച്ചി താഴേക്ക് വന്നേ. എനിക്കിപ്പോ വിശപ്പില്ല ഹിമ, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഓരോന്നിനും ഓരോ ടൈമില്ലേ. ഞങ്ങളൊക്കെ കഴിച്ചു, ഇനി ചേച്ചിയേ ബാക്കിയുള്ളൂ. വന്ന് കഴിക്ക ചേച്ചി, പ്ലീസ്. മോളെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക. ചേച്ചി കുറച്ച് സമയം കൂടി ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ചേച്ചി വന്നത് മുതൽ ഈ റൂമിൽ തന്നെ ഒറ്റ ഇരിപ്പല്ലേ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒന്നെങ്കിൽ ശരത്തേട്ടനെ വിളിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരസ്പരം സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യേ, അതല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ആവുക. അല്ലാതെ രണ്ടാളും ഇങ്ങനെ രണ്ടറ്റത്ത് നിന്ന് ലൈഫ് സ്പോയിൽ ചെയ്തിട്ട് എന്താ? നീ പറയുന്നത് കേട്ട, ഞാൻ കാലങ്ങളായി ഭർത്താവുമായി ഉടക്കി ഇവിടെ വന്ന് നിൽക്കുവാണെന്ന് തോന്നുമല്ലോ. നിനക്കൊക്കെ എന്നെ ഇത്ര വേഗം മടുത്തോ? അതുകൊണ്ടല്ലടി ചേച്ചി മോളെ, സ്മാർട്ടായിരുന്ന നീ ഇപ്പോ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന കാണുമ്പോ ഒരു വിഷമം. അതുകൊണ്ട് പറഞ്ഞതല്ലേ, അപ്പോഴേക്കും പിണങ്ങിയോ? എനിക്ക് എന്റെ പഴയ ശ്യാമയച്ചെ തിരിച്ചു വേണം. ആർ ജെ ശ്യാമയായി വീണ്ടും കാണണോ എനിക്ക്? വാ വന്നേ,
ഇനിയും മുഖം മാടാൻ ഞാൻ സമ്മതിക്കില്ല. വേഗം വാ വാ വരാൻ. ഈ പെണ്ണിന്റെ ഒരു കാര്യം ചേച്ചി, എന്റെ ഫോണ് മുറിവ് വെച്ച് മറന്നു. ഞാനത് എടുത്തിട്ട് വരാം. ചേച്ചി താഴേക്ക് ചെല്ല്, ഡൈനിങ്ങിൽ എല്ലാം എടുത്തു വെച്ചേക്കുക. എന്നിട്ട് അമ്മ ഭക്ഷണം എടുത്തു തരാ. അമ്മ എന്താ ഇവിടെ ഈ വേഷത്തില്? ഒരു പരസ്പര സഹായം. എനിക്ക് ഇവിടെയുള്ളവരും ഇവിടെയുള്ളവർക്ക് ഞാനും. ഇന്നലെ അമ്മ എന്റെ മുറിയിൽ വന്നപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നലെ അതിലും വലിയ കാര്യം സംസാരിക്കായിരുന്നില്ലേ മോളെ നമ്മള്. എന്നാലും അമ്മക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ഇവിടെ ജോലിക്ക് വരണമെന്ന് വിചാരിച്ചതല്ല മോളെ. പിന്നെ ആലോചിച്ചപ്പോ ഞാൻ മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോയാ മോളുടെ വീട്ടുകാർക്ക് അതൊരു നാണക്കേടാവുന്നു തോന്നി. അതുകൊണ്ടാ ഞാൻ മറ്റേതെങ്കിലും വീട്ടിൽ പോയി ജോലി ചെയ്താലല്ലേ അടുക്കളക്കാരി എന്ന് പറയും. മോളുടെ വീട് എനിക്ക് സ്വന്തം വീട് പോലെയല്ലേ. ഇവിടെയുള്ളവർക്കും ഒരു മാനക്കേടുമില്ല. എന്നാലും വേണ്ടായിരുന്നു അമ്മ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാമായിരുന്നു. അവിടുത്തെ അവസ്ഥ പറഞ്ഞ് ശ്രീ എന്നെ വിളിച്ചിരുന്നു. അപ്പോ എനിക്കൊരു 10,000 രൂപ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. 10,000 രൂപ മോൾ അവൻ അയച്ചു കൊടുത്തോ? ആ അതെ, ശ്രീ അമ്മയോട് പറഞ്ഞില്ലേ? അവനെ കാശ് ചിലപ്പോ പറ്റുകടയിൽ കൊടുത്തു കാണും. പിന്നെ അവൻ ഗോവയിലോ മറ്റോ എന്തോ ഫിലിം ഫെസ്റ്റിവലോ മറ്റോ കാണാൻ പോയിരിക്ക. ആ തിരക്കിനിടയില് ചിലപ്പോ അവനത് എന്നോട് പറയാൻ മറന്നതായിരിക്കും. അമ്മയുടെ ഇപ്പോഴത്തെ ബാധ്യത തീർക്കാൻ എത്ര കാശ് വേണ്ടിവരും? അയ്യോ മോളെ, ഇപ്പൊ ബാധ്യതയൊന്നും ഇല്ല. പിന്നെ അമ്മ ജോലിക്ക് പോകുന്നത് മാനക്കേടാണെന്ന് മാത്രം മോള് പറയരുത്. ഞാൻ ഇവിടെ ജോലിക്ക് വന്നതുകൊണ്ടല്ലേ എനിക്ക് മോളെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഈ ഒരവസ്ഥയിൽ എനിക്ക് വീടിന്റെ പടി ചവിട്ടാൻ പറ്റുമായിരുന്നോ?
ഇനി മോള് ഇവിടെ ഉണ്ടാവുമല്ലോ, പിന്നെ എനിക്കെന്താ? മോള് കഴിക്ക്. എന്താടി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? ഏട്ടനും ഇല്ലല്ലോ സന്തോഷം. എന്തൊക്കെ ഏട്ടാ കേക്കുന്നേ? എന്താ ഏട്ടനും ശാമേശും തമ്മിലുണ്ടായേ? ഏയ്, അങ്ങനെ കാര്യമായ വിഷയങ്ങളൊന്നുമില്ല. ചെറിയ അബദ്ധങ്ങളൊക്കെ എന്റെ ഭാഗത്തുനിന്നുണ്ടായി, അതൊക്കെ തിരുത്താൻ തയ്യാറായിട്ടാ ഞാൻ വന്നത്. അമ്മയോടെ എന്നോട് ദേഷ്യം കാണുമല്ലേ? ശാമേശ്വരൻ അമ്മ ഏട്ടനെ കുറിച്ച് എന്തൊക്കെയോ വേണ്ടാതീനൊക്കെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെയാ പ്രശ്നം. ഞാനും ശ്യാമയും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാ അത് ഞങ്ങള് തമ്മിൽ തീർക്കില്ലേ? അവര് ഹോസ്പിറ്റലിൽ വന്ന് ശ്യാമയെ ബലമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ പുറകെ ചെന്നിട്ടും എന്നെ ആ വീട്ടിൽ കയറ്റിയില്ല, ശ്യാമയെ കാണാനും സമ്മതിച്ചില്ല. അതാ കാര്യങ്ങൾ ഇത്ര വഷളാകാൻ കാരണം. പക്ഷേ അതിനൊക്കെ മുന്നേ ശ്യാമേച്ചി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് സത്യല്ലേ ഏട്ടാ? ഏട്ടനെ ശ്യാമേച്ചി മാത്രം ഉള്ളപ്പോഴല്ലേ അത് സംഭവിച്ചത്? അതിന്റെ കാരണം എന്താ? പറയാം മോളെ, ഏട്ടൻ എല്ലാം പറയാം. നീ അമ്മയെക്കൂടെ വിളിക്കേ, എന്റെ എല്ലാ തെറ്റുകളും എനിക്ക് അമ്മയോട് ഏറ്റു പറയണം. അമ്മ എവിടെ ഇല്ല ഏട്ടാ? ഇല്ലേ, എവിടെ പോയി? അമ്മ പിന്നെയും വീട്ടുജോലിക്ക് പോയി തുടങ്ങി. വീട്ടുജോലിക്കോ? എന്തിന്? എന്നോട് പറഞ്ഞില്ലല്ലോ. ഏട്ടന് ഈ മാസം പൈസ അയക്കാതിരുന്നത് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. പച്ചയുടെ കുമാരേട്ടനും ചുറ്റിക്കാരനും ഒക്കെ എല്ലാ മാസം കൃത്യമായിട്ട് കൊടുത്തല്ലേ പറ്റൂ. പിന്നെ മോനെ, അമ്മ വിളിച്ചത് മോനിന്ന് പൈസ അയക്കുമെന്ന് അറിയാനും കൂടിയാ. പറ്റുകാരൊക്കെ വിളിച്ചു തുടങ്ങി. ആ, അമ്മയുടെ വിളി വന്നപ്പോഴേ എനിക്ക് തോന്നി. ഈ മാസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമേ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു യാത്ര പോവല്ലേ, കയ്യില് കാശില്ലാതെ എങ്ങനെയാ? എനിക്കറിയാടാ. അതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ. അവിടെ ശ്രീ ഉണ്ടല്ലോ, അവന്റെ ഈ പ്രായത്തിന് മുമ്പേ ഞാൻ കുടുംബഭാരം ഏറ്റെടുത്തതല്ലേ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അവനും കൂടെ നോക്കട്ടമ്മേ. ഇങ്ങനെ സിനിമാ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞ് തേരാ വരെ നടക്കാനേ, കുടുംബത്തിൽ കിട്ടിയിരിപ്പൊന്നും ഇല്ലാന്ന് അമ്മ അവനോടൊന്ന് പറഞ്ഞേക്ക്. അത് ഞാൻ പറയാം, പക്ഷേ ഈ മാസം ഞാൻ എങ്ങനെ തള്ളിവിടുന്ന? അതൊക്കെ അമ്മ വിചാരിച്ച നടക്കും. ഒരു മാസം പോലും മുടങ്ങാതെ ഞാൻ കാശ് തരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് അമ്മ എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാതിരിക്കൂ. ഇല്ല മോനെ, നീ തരുന്നത് കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് അമ്മയ്ക്ക് അറിയും. ശരി ശരി, ഇപ്പൊ ഞാൻ ഡ്രൈവ് ചെയ്യാം. അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി, ബാക്കിയുള്ളവർ എന്തായാലും എന്താ. മോനെ, ഛേ, അമ്മ വിളിച്ചപ്പോ അപ്പോഴത്തെ ഒരു മോഡിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സത്യമായിട്ട് അവിടെ എത്തിയിട്ട് കാശ് അയക്കാന്നാ ഞാൻ വിചാരിച്ചത്, കഷ്ടകാലത്തിന് അതും വിട്ടുപോയി. ഏട്ടൻ കാശ് കൊണ്ടുവന്നിട്ടുണ്ട് മോളെ, നമുക്കിപ്പൊ തന്നെ പോയി ചിട്ടിക്കാശും കടലെ പറ്റും എല്ലാം കൊടുക്കാം. നീ കൂടെ വാ മോളെ. അതൊക്കെ എന്റെ കമ്മല് പണയം വെച്ച് അമ്മ കൊടുത്തു ഏട്ടാ. ഇനി മുതല് ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന തീരുമാനത്തില് അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. ഇതെന്താ, എല്ലാവരും കൂടെ എന്നെ ഒറ്റയടിക്ക് ഉപേക്ഷിച്ച് കളയാൻ നോക്കുവാണോ? ഒരു തെറ്റൊക്കെ ആർക്കും പറ്റില്ലേ? അമ്മ ഏത് വീട്ടിലടി പണിക്ക് പോകുന്നേ?
അറിയില്ല ഏട്ടാ, ഞാൻ ചോദിച്ചപ്പോ എന്തെങ്കിലും ആവശ്യം വന്നാ ഫോൺ ചെയ്താ മതി എന്നാ പറഞ്ഞേ. നിനക്ക് ഫോണൊക്കെ ഉണ്ടോ? അമ്മേ, ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയി. അമ്മ എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിക്കാൻ മാത്രം എന്നോട് നീ എന്ത് തെറ്റാ ചെയ്തത്? പിന്നെന്താ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ അമ്മ വീട്ടു ജോലിക്ക് പോയത്? നിന്നോട് പറഞ്ഞിട്ടല്ലോ പണ്ട് ഞാൻ പോയത്. ദയവ് ചെയ്ത് അമ്മ ഇങ്ങനൊന്നും പറയില്ലേ. ഞാൻ വീട്ടിലുണ്ട്, അമ്മ ഇങ്ങോട്ട് വാ. ഇനി അമ്മ ആ ജോലിക്ക് പോണ്ട. പിന്നെ എന്റെ ബാക്കി രണ്ട് മക്കളെ ഞാൻ എങ്ങനെ പോറ്റും? നിന്നെ ഒരു കരയ്ക്ക് എത്തിച്ചതുപോലെ അവരെ എനിക്ക് എവിടെയെങ്കിലും എത്തിക്കണ്ടേ? എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നോക്കിക്കോളാം അമ്മേ. ഒരിക്കലും ഇനി ഞാൻ അമ്മയെ സങ്കടപ്പെടുത്തില്ല. അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കേ. വേണ്ട ശരത്തെ, എന്റെയും എന്റെ രണ്ട് മക്കളുടെയും കാര്യം ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം. നിനക്കിപ്പോ സ്വന്തമായിട്ടൊരു കുടുംബമുണ്ട്. ആദ്യം അത് നല്ല രീതിയിൽ നടത്തി കാണിക്കുന്നു. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇവിടെ പിടിപ്പത്ത് ജോലിയുണ്ട്, ഞാൻ വെക്കുക. അവന് വീട്ടിൽ വന്നിട്ടുണ്ട്. മോളെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് പോലും അവിടെയൊന്നും കയറാൻ തോന്നാതെ നേരെ തിരുവനന്തപുരത്തേക്ക് ഒളിച്ചോടിപ്പോയവന്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എന്നെ വന്നൊന്ന് കാണണമെന്ന് എന്റെ മകന് തോന്നാതിരുന്നത് അവൻ തെറ്റ് ചെയ്തതുകൊണ്ട്. ഇനി അവൻ അവന്റെ പാട്ടിന് പോട്ടെ. സ്വന്തം ഭാര്യയോട് നെറുകേട് കാട്ടിയവൻ നാളെ അമ്മയും കൂടപ്പിറപ്പുകളെയും വഴിയെ കളയില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? ചായ. ഏട്ടൻ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ ദോശ ഉണ്ടാക്കി തരാം. ഏ, ഒന്നും വേണ്ട മോളെ, വിശപ്പ് കേട്ടു. അമ്മ ഇപ്പൊ പറയുന്നൊന്നും ഏട്ടൻ കാര്യാക്കണ്ട. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് മകനോട് സംസാരിക്കേണ്ടി വരുന്ന ഒരു വിഷമം കൂടി കാണും അമ്മയ്ക്ക്. അമ്മയ്ക്ക് വിഷമല്ല പ്രിയ, ദേഷ്യ. ഞാനെന്തോ കുടുംബം നശിപ്പിച്ച പോലെയാ അമ്മയുടെ സംസാരം. സ്വന്തം മകനെ ഒരമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് വെറുക്കാൻ പറ്റൂ? അമ്മ കുറച്ചു ദിവസമായിട്ട് വലിയ മാനസിക പ്രയാസത്തിലേട്ടാ. അതിനിടയിൽ ശ്യാമേച്ചിയുടെ അമ്മ കൂടെ കൂടെ വിളിച്ച് വിഷം കൊത്തി വെക്കുന്നുണ്ട്. ഏട്ടൻ ഇവിടെ തന്നെ കാണൂലേ, അമ്മ വരട്ടെ. ഏട്ടനെ നേരിട്ട് കാണുമ്പോ ആ മഞ്ഞുമല താനെ ഒരുക്കിക്കോളും. അമ്മ ശ്യാമയെ കാണാൻ പോയിരുന്നു. അവളെന്താ അമ്മയോട് പറഞ്ഞത്? അറിയില്ല ഏട്ടാ. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ നിന്റെ ഏട്ടനോട് പോയി ചോദിക്കുന്ന എന്നോട് പറഞ്ഞേ. ഏട്ടൻ എന്നോടൊന്നും പറയണമെന്നില്ല, പക്ഷെ അമ്മ വരുമ്പോ അമ്മയെ സത്യം ബോധ്യപ്പെടുത്താനുള്ള ഉത്തരം ഏട്ടന്റെ മനസ്സിലുണ്ടാകണം.